വെള്ളിമീൻ തുള്ളുന്ന രക്കായൽ കാണുന്നു പുള്ളിയുടുപ്പിട്ട മാനം. മാനത്തു കായലും കായലിൽ മാനവും. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാറാണ് എൻ്റെ നാട് എൻ്റെ വോട്ടിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ വെളിനെല്ലൂർ എന്ന പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത്. ഇവിടുത്തെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുന്നു. കുരീപ്പുഴ ശ്രീകുമാർ അറിയപ്പെടുന്നത് കുരീപ്പുഴ എന്നൊരു പേരിലാണ്. കഴിഞ്ഞ 26 വർഷമായി താങ്കൾ അവിടെ നിന്ന് മാറി ഈ വെളിനെല്ലൂരിലാണ് താമസം. എന്താണ് കുരീപ്പുഴ വിടാനുള്ളൊരു കാരണം? കുരീപ്പുഴ എന്ന് പറയുന്നത് അതിസുന്ദരിയായിട്ടുള്ള അഷ്ടമുടിക്കലിൻ്റെ തീരത്തുള്ളൊരു സ്ഥലമാണ്. അന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ഇപ്പോൾ ഇല്ല, ശക്തിയുള്ളവരെ പഞ്ചായത്താണ്. അത് കൊല്ലം നഗരസഭയിൽ നഗരത്തിൽ ലയിച്ച് ചേർന്നു. അവിടെ ഉണ്ടായ ഞാൻ എനിക്ക് അനുഭവപ്പെട്ട ഒരു വിഷയം, കായൽ ഭയങ്കരമായിട്ട് മലിനമാകുന്നു, അവിടെ ചണ്ടിടിപ്പോ ആരംഭിക്കുന്നു. അതിന് മുൻപ് ഇത് നഗരമാകാനുള്ള സൂചനകൾ, നഗരത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കുന്നു. നീണ്ടകര പോർട്ടും ഉണ്ടാകുന്നു, അവിടെ ധാരാളം അപരീതരായ ആൾക്കാരുണ്ടാകുന്നു. നാഷണൽ ഹൈവേ 47 അടുത്തുള്ളൊരു സ്ഥലമാണിത്, അഷ്ടമുടിക്കാലിൻ്റെ പടിഞ്ഞാറ് വശം, നാഷണൽ ഹൈവേയുടെ കിഴക്കേ വശം. നാഷണൽ ഹൈവേ കൂടെ നിരന്തരം ബസ്സുകൾ. അപ്പോൾ ഒരു നഗര ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും, ഗ്രാമത്തിൻ്റെ എല്ലാ ലാളിത്യവും, ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയി. എനിക്കൊരു ഗ്രാമത്തിൽ താമസിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആണ് ഞാൻ കൊല്ലം അഷ്ടമുടിക്കായലിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയുള്ള അതീവ സുന്ദരിയായിട്ടുള്ള ഇത്തിക്കരേറ്റിൻ്റെ തീരത്ത് നിന്ന് താമസിക്കാൻ തീരുമാനിച്ചത്. ഇത് വെളിനെല്ലൂർ എന്ന് പറയുന്ന പഞ്ചായത്താണ്. കായലും മാനവും കൈതയും മൂങ്ങയും ഞാനും ത്രസിക്കുന്ന. വെളിനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. അത് ഉണ്ണുനീലി സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇളങ്കുളം കുഞ്ഞുമ്പിള്ളയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ തൊട്ടടുത്താണ് ഇത്തിക്കരയാറ്. ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് ബുദ്ധൻ്റെ ഒരു രൂപം കണ്ടിട്ടുണ്ട്, ഒരു സ്തൂപത്തിൽ എന്ന് പറഞ്ഞാൽ. പണ്ട് കാലത്ത് എന്നോ ഇതൊരു ബുദ്ധ ക്ഷേത്രമായിരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒരുപാട് പിന്നെ ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭ എന്ന് പറയുന്നത് ഓയൂർ കൊച്ചുകുന്തപിള്ള. ഈ വെളിനെല്ലൂർ പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കുരീപ്പുഴ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എല്ലാ പഞ്ചായത്തിലും ഉള്ളതുപോലെ തന്നെ വികസന പരിശ്രമങ്ങൾ ഈ പഞ്ചായത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ എടുത്തു പറയത്തക്ക ഒരു മാറ്റം നടന്നപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്നത് വെളിനെല്ലൂർ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്നത് ഓയൂർ എന്ന സ്ഥലത്താണ്. ഓയൂർ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയ ആസൂത്രണം വന്ന സമയത്ത് വളരെ സജീവമായിരുന്നു. ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേരിറപ്പുള്ളൊരു മണ്ണാണിത്. ഇടതുപക്ഷം മാത്രമേ ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളൂ. ദീർഘകാലം ഉണ്ടായിരുന്നൊരു സമയമുണ്ടല്ലോ, 16 പഞ്ചായത്ത് പ്രസിഡന്റ് മാറാതിരുന്നത്. അന്ന് ജി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സഖാവായിരുന്നു ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. വളരെ ജനകീയനായിട്ടുള്ളൊരു മനുഷ്യൻ. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളരെ സജീവമായിട്ടുള്ളൊരു ശ്രദ്ധ ഈ ജനകീയ ആസൂത്രണം നടപ്പിലാക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഈ ഗ്രാമത്തിൽ വരുന്ന പഞ്ചായത്തിൽ ഒരുപാട് ചെറിയ ചെറിയ റോഡുകൾ ടാർ ചെയ്യാൻ അന്ന് സാധിച്ചു. അതുപോലെ സാക്ഷരതാ പ്രവർത്തനം ഉണ്ടായിരുന്ന സമയത്തും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകളും യുവജന സംഘടനകളും എല്ലാം തന്നെ സജീവമായിട്ട് ഇടപെട്ടു. അതുകൊണ്ട് ഈ ഗ്രാമവും മറ്റ് ഗ്രാമങ്ങളെ പോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരതയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ സർക്കാർ മാറിയപ്പോൾ ഇല്ലാതാവുകയും തുടർ വിദ്യാഭ്യാസ പരിപാടി ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇപ്പോൾ തുടർ വിദ്യാഭ്യാസ പരിപാടി സജീവമാണ്. തുടർ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സാഹിത്യ മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും ഒക്കെ തന്നെ ആളുകൾ പുറത്തൊക്കെ പോയി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പോകുന്നുണ്ട്. ഇനിയും വികസിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി എനിക്ക് തോന്നുന്നത് ഈ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള, സമീപ ഭൂതകാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് വിഷയങ്ങൾ, ഒന്ന് കുടിവെള്ളമാണ്. വലിയ ക്ഷാമം നേരിടും. കഴിയും 1 മുൻപുണ്ടായിരുന്ന ഈ ക്ഷാമ സമയത്ത് കുടിവെള്ള വേനൽക്കാലത്ത് വല്ലാത്ത കുടിവെള്ളക്ഷാമം അനുഭവിച്ചവരാണ്. അതുകൊണ്ടൊരു കരുതലും ഉണ്ടാകണം. മഴ പെയ്യും കാലമെല്ലാം നിലച്ചുവെന്നോ മധുര ചക്കപ്രഥമൻ മരിച്ചുവെന്നോ തണലത്തെ കളിക്കൂട്ടം തവിഞ്ഞുവെന്നോ തമിഴ്നാടൻ ബിസ്ക്കറ്റായി ജനിക്കുമെന്നോ. വെളിനെല്ലൂർ പഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഏറ്റവും നല്ല ഒരു കുടുംബശ്രീ ഘടകം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണിത്. 100 അവരുടെ യൂണിറ്റുകൾ ഇവിടെയുണ്ട്.
അവരുടെ സാമ്പത്തിക സഹായങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാം അവർ നടത്തുന്നുണ്ട്. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് 100-ലധികം സ്ത്രീകളെ അവർ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് ആ ലൈസൻസ് വാങ്ങിച്ചെടുത്തു. വേറെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കേരളം മുഴുവൻ പ്രസംഗിച്ചു നടന്നൊരു കാര്യമാണ് പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കണം എന്നുള്ളത്. ഇനി അവരുടെ ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സുരക്ഷയ്ക്ക് ആയുധാഭ്യാസം ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉണ്ണിയർച്ചയാണ്. ഉണ്ണിയർച്ചയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയത് അവർക്ക് ഉറുമി ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഡൽഹിയിലെ പെൺകുട്ടിക്ക് ഉറുമി ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടത്തില്ലായിരുന്നു. സൗമ്യക്ക് ആയുധ കായിക പരിശീലനം കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും സൗമ്യ ഈ ഗോവിന്ദസ്വാമിയുടെ കൈ കൊണ്ട് കൊല്ലപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളെയും നിർബന്ധമായിട്ടും കായിക അഭ്യാസം, കായിക പരിശീലനം കൊടുക്കണം, ആയുധം അഭ്യസിക്കാൻ പഠിപ്പിക്കണം. ഇവിടുന്ന പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റ് കരാട്ടെ പഠിപ്പിച്ചു, ഒരുപാട് കുട്ടികളെ കരാട്ടെ പഠിപ്പിച്ചു. അതുപോലെ ഇവരുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ, പല തരം വിഭവങ്ങൾ ജില്ലാ മേളകളിലും മേളകളിലും സംസ്ഥാന മേളകളിലും എല്ലാം നന്നായിട്ട് വിൽക്കപ്പെട്ട് പോകുന്നതാണ്. അത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കലാരംഗത്ത് അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ശിങ്കാരി മേള പുതുതായിട്ട് ഇവിടെ പെൺകുട്ടികൾ, പെൺ സ്ത്രീകളുടെ ശിങ്കാരി മേള ഇവിടെ അതിനുള്ള പരിശീലനം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴുള്ള സ്ത്രീകൾ അധികവും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല ചിന്തകളുള്ളവരാണ്, ഒരുപാട് കൈത്തൊഴിൽ അറിയാവുന്നവരാണ്. ദളിത് സ്ത്രീകളാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്നവരാണ്. ഞാൻ ഈ വെളുന്നല്ലൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ രോഹിണിയുടെ രാത്രിയിൽ നടക്കുന്ന ദളിതരുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മുടിയാട്ടം കളിക്കുന്ന സ്ത്രീകൾ, അവരുടെ നാടോടിപ്പാട്ടുകൾ, ഈ നാടോടിപ്പാട്ടുകളൊന്നും സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി വരുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാംസ്കാരികമായ മൂല്യ സംരക്ഷണത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. അപ്പോൾ ഈ നാടൻപാട്ടുകൾ സംരക്ഷിക്കാൻ പറ്റും. ഈ ദളിതരായിട്ടുള്ള ഈ അമ്മമാർ മരിച്ചു പോകുന്നതിന് മുൻപ് അവരെ സമീപിച്ചിട്ട് അവർക്കറിയാവുന്ന നാടോടിപ്പാട്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് ശേഖരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്. അത്തരം ശ്രദ്ധയില്ല. വികസനം എന്താണ് വികസനം? വികസനം എന്ന് പറഞ്ഞാൽ ഒരു ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുക, ഹൈമാസ്റ്റ് വിളക്കിനേക്കാളും പൊക്കത്തിൽ അമ്മയുടെ പടം വയ്ക്കുക, ഇതൊക്കെയാണ് കേരളത്തിൽ നിന്ന് കാണുന്ന വികസനം. അതല്ല വികസനം, മാനസികമായ വികസനം ഉണ്ടാണ് എങ്കിൽ മാത്രമേ, സാംസ്കാരികമായ വികസനം ഉണ്ടാണ് എങ്കിൽ മാത്രമേ വർഗീയ സംഘടനകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. കുയിലിൻ്റെ ചിറകിൽ കഴുകൻ്റെ തൂവലുകൾ, നാരായണ ഗുരുവിന് കാവ്യവസ്ത്രം, അയ്യങ്കാളിയുടെ കയ്യിൽ ഭഗവത്ഗീത, ചരിത്രം തോറ്റു, ഫോട്ടോഷോപ്പ് ജയിച്ചു. ഏതായാലും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, വോട്ട് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കുമല്ലോ. ഇടതുപക്ഷം മനസ്സുള്ള ഒരാളാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തേക്കാൾ പ്രധാനം മതേതരത്വമാണ്. ഞാനൊരു ജാതിമത വിശ്വാസിയല്ല. അപ്പോൾ അതാണ് ഈ തീവ്ര മത തീവ്രവാദത്തെ നേരിടാൻ വേറെ ഒരു മത തീവ്രവാദം കൊണ്ട് സാധിക്കില്ല. ഹിന്ദുമത തീവ്രവാദത്തെ ഒരിക്കലും ഇസ്ലാം മത തീവ്രവാദം കൊണ്ട് നേരിടാൻ സാധിക്കില്ല. സംഘടന ഉണ്ടായി രണ്ടുപേരും നശിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മത തീവ്രവാദത്തെ നേരിടാനുള്ള ഒരേ ഒരു മാർഗം തീവ്രമായ മതേതര ബോധമാണ്, മതേതര പ്രവർത്തനമാണ്. ഞാൻ എൻ്റെ മതേതരവാദിയാണ്. ബർമുഡ മുണ്ട് വലത്തുവശത്ത് ഉടുത്തുകൊണ്ട് പാകിസ്ഥാൻ മുക്കിലൂടെ പോയാൽ തല്ല് കിട്ടും. മുണ്ട് ഇടത്തോട്ട് ഉടുത്തുകൊണ്ട് ഗുജറാത്ത് മുക്കിലൂടെ പോയാലും തല്ല് കിട്ടും. അങ്ങനെയാണ് ആ പാപം മുണ്ടുപേക്ഷിച്ച് മനുഷ്യനായത്. വ്യക്തിപരമായിട്ട് ഞാൻ മതവിശ്വാസിയല്ല. അതുകൊണ്ട് മതേതരത്വം മുന്നേ, അതായത് മതവും മാട്ടിറച്ചിയും അല്ല മനുഷ്യനാണ് പ്രധാനം എന്ന് പറയുന്നവരോടൊപ്പം ഞാൻ ധരിക്കും. ഏതായാലും വളരെ നന്ദിയുണ്ട് ഈ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. വെളിനല്ലൂർ പഞ്ചായത്തിലെ വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയവും അല്പം കവിതാ വിശേഷങ്ങളുമായി വളരെ നേരം സുദീർഘം ഞങ്ങളോട് സംസാരിച്ചു. വളരെ നന്ദി.